ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഇന്നത്തെ മൂവി അപ്ഡേറ്റിൽ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് കൈ നിറയെ സിനിമകളുമായിട്ട് നിൽക്കുന്ന ഒരു ആക്ടർസ് ഉണ്ട് തമിഴിൽ നമ്മുടെ പ്രിയ ഭബാനി ശങ്കറാണ് ആ ഒരു ആക്ട്രസിൻ്റെ പേര് അപ്പോൾ പ്രിയ ഭവാനി ശങ്കറിൻ്റെ അടുത്ത് വരാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളൊരു കാര്യം നമുക്ക് ആദ്യമേ നോക്കാം ഒന്നാമത്തേത് രുദ്രൻ എന്ന് പറയുന്ന തമിഴ് മൂവിയാണ് രാഘവ ലോറൻസ് ആണ് ഈ ഒരു മൂവിയിൽ ലീഡിംഗ് റോൾ വരുന്നത് ഇതൊരു മാസ് കൊമേഴ്ഷ്യൽ ജേണൽ വരുന്ന ഒരു സിനിമയാണ് സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ടൂ തൗസൻഡ് ട്വൻറ്റി വൺ ഒരു എൻഡിലൊക്കെ ആയിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ സിനിമയാണ് അശോക് സെൽവനാണ് ഈ ഒരു മൂവിയിൽ നായകനായിട്ട് വരുന്നത് പ്രിയ ഭവാനി ശങ്കറും ലീഡിംഗ് റോൾ വരുന്നുണ്ട് അടികപ്പിയാരെ കൂട്ടമണി എന്ന് പറഞ്ഞ സിനിമയുടെ ഒഫീഷ്യൽ തമിഴ് റീമേക്ക് ആണത് ഇതൊരു മിസ്ട്രി ജേർണലാണ് അവർ എടുക്കുന്നത് ക്കാൻ പോകുന്നത് സിനിമയുടെ റിലീസും കാര്യങ്ങളൊന്നും ഇതുവരെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല സിനിമ റിലീസിനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കുരുതിയാട്ടം എന്ന് പറയുന്ന സിനിമയാണ് ആദർവേ ആണ് ഈ ഒരു മൂവിയിൽ നായകനായിട്ട് വരുന്നത് ഇതൊരു ആക്ഷൻ മാസ് ത്രില്ലർ ജനറൽ വരുന്ന ഒരു മൂവിയാണ് ഈ ഒരു സിനിമയും റിലീസിന് റെഡി ആയിട്ടിരിക്കുകയാണ് അടുത്തത് ബൊമ്മ എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയാണ് എസ് ജെ സൂര്യയാണ് ഈ ഒരു മൂവിയിൽ ലീഡിങ് റോൾ വരുന്നത് അൻ്റെ ഇതൊരു റൊമാൻറ്റിക് ത്രില്ലർ ജനറൽ ഒരു മൂവിയാണ് ഈ ഒരു സിനിമയും റിലീസിന് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അടുത്തത് ഓ ഒ മനപ്പെണ്ണയെന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ പീലി ചെപ്പലു എന്ന് പറയുന്ന അർജുൻ വിജയ് ദേവർകൊണ്ടയുടെ മൂവിയാണ് ഇതിൻ്റെ ഒഫീഷ്യൽ തമിഴ് റീമേക്ക് ആണ് ഇതിനകത്ത് ഹരീഷ് കല്യാണമാണ് ലീഡിങ് റോൾ വരുന്നത് പ്രിയ ഭവാനി ശങ്കറും ഉണ്ട് ഈ ഒരു മൂവി എന്ന് പറയുന്നത് റിലീസിന് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഡേറ്റ് എപ്പോഴാണെന്നുള്ളൊരു കാര്യങ്ങൾ ഇതുവരെയൊക്കെ പറഞ്ഞിട്ടില്ല ഈ ഒരു സിനിമയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് മൂവിയാണ് ഈ നമ്മുടെ പി പ്രിയ ഭവാനി ശങ്കർ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് മൂവിയിൽ അഭിനയിക്കുന്ന ഈ ഒരു മൂവിയാണ് ഡെഡ് എന്ന് പറയുന്നത് അടുത്ത നമ്മുടെ അരുൺ വിജയുടെ മുപ്പത്തി മൂന്നാമത്തെ സിനിമയാണ് ഇതിനകത്ത് പ്രിയ ഭവാനി ശങ്കർ ഒരു ലീഡിങ് റോൾ വരുന്നുണ്ട് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു മാസ് ആക്ഷൻ േർണൽ വരുന്ന സിനിമയാണ് സിനിമയുടെ റിലീസ് ഡേറ്റ് ഒന്നും ഇതുവരെയും കൺഫേം ചെയ്തിട്ടില്ല ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അടുത്ത പത്ത് തല എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ചിമ്പു ആൻഡ് അതുപോലെ തന്നെ ഗൗതം കാർത്തിക് ഒക്കെ ലീഡിങ് റോൾ വരുന്ന സിനിമയാണ് ഇതൊരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് നമ്മുടെ കന്നഡ മൂവിയായിട്ടുള്ള മഫ്തി എന്ന് പറയുന്ന സിനിമയുടെ ഒഫീഷ്യൽ തമിഴ് റീമേക്ക് ആണിത് ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത വിഷ്ണു വിശാലും പ്രിയ ഭവാനി ശങ്കറും കൂടെ ചേർന്നിട്ടുള്ളൊരു മൂവിയാണ് ആക്ഷൻ മൂവിയാണ് സിനിമയുടെ റിലീസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സിനിമ അവർ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ അടുത്ത ഇന്ത്യ ഒരു ഇന്ത്യൻ ടു ആണ് നമ്മുടെ കമൽഹാസനും പ്രിയ ഭവാനി ശങ്കറും രാഹുൽപീർ സിംഗ് ഒക്കെ ഒരുപാട് കാസ്റ്റിൽ അറിഞ്ഞിട്ടുള്ള മൂവിയാണ് ശങ്കറിൻ്റെ മൂവി സിനിമയുടെ ഷൂട്ടിംഗ് എപ്പോഴും തുടങ്ങിയിട്ടില്ല സ്പെൻഡ് ചെയ്തത് അങ്ങനെ തന്നെ ഔട്ടായിട്ട് നിൽക്കുകയാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളൊന്നും ഇതുവരെയായിരിക്കും അപ്ഡേറ്റ് വന്നിട്ടില്ല അടുത്തത് വിക്ടിം എന്ന് പറയുന്ന സിനിമയാണ് ഇതൊരു ആന്തോളജി മൂവിയാണ് നാല് സ്റ്റോറീസ് ഉണ്ട് അതിലൊരു സ്റ്റോറി പ്രിയഭവാനി ശങ്കറിൻ്റേതാണെന്നുള്ളൊരു കാര്യങ്ങൾ അറിയുന്നുണ്ട് ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അടുത്തത് കബഡൈ തമര പറയുന്ന ഒരു സിനിമയാണ് ഇതിനകത്ത് ഇതൊരു ആന്തോളജി മൂവിയാണ് ഇതിനകത്ത് പ്രിയ ഭവാനി ശങ്കർ ഒരു റോൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ഹാരിഷ് ഹരിഷ് കല്യാണുണ്ട് ഇതൊരു ബിഗ് കാസ്റ്റിംഗ് ഉള്ള ഒരു ആന്തോളജി മൂവിയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് തുടങ്ങിയതായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ കഴിയുന്നില്ല അടുത്ത വാൻ എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ദുൽഖർ സൽമാൻ ലീഡിങ് റോൾ വരുന്ന ഒരു തമിഴ് മൂവി ഇതിനകത്ത് പ്രിയ ഭബാനി ശങ്കർ സ്നേഹമൊക്കെ തന്നെ വരുന്നുണ്ട് സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യങ്ങളാണ് അറിയുന്നത് ബട്ട് ഇതുവരെയ്ക്കും സിനിമയുടെ ബാക്കി അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല ഇതൊരു റൊമാൻറ്റിക് ജേർണൽ വരുന്ന ഒരു സിനിമയാണ് അടുത്തത് അഹം ബ്രഹ്മ എന്ന് പറയുന്ന ഒരു തമിഴ് സോറി ഒരു തെലുങ്ക് മൂവിയാണ് ഇത് നമ്മുടെ പ്രിഭ പ്രിയ ഭവാനി ശങ്കറിന്റെ ആദ്യത്തെ തെലുങ്ക് മൂവിയാണ് സോ ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇതുവരെയും തുടങ്ങിയിട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ബട്ടെങ്കിലും കുറച്ച് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വേറെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അടുത്തത് തലപതി സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ സിനിമ നമുക്ക് നോക്കാം തലപതി സിക്സ്റ്റി ഫൈവിനെ പറ്റിയിട്ട് നമുക്ക് പറയാനൊന്നുണ്ടെങ്കിൽ ഇന്നലെ ഇതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ ഇതിൻ്റെ സ്റ്റാർ കാസ്റ്റൊക്കെ ഇപ്പം നമുക്ക് ലൈറ്റായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ട് പൂജ കഴിഞ്ഞിട്ടുണ്ട് പൂജ ഉണ്ട് ഈ ഒരു മൂവിയിൽ അതിൻ്റെ തോൽത്തനം അപർണദാസ് ഉണ്ട് നമ്മുടെ മലയാള ആക്ട്രസ് ആയിട്ടുള്ള വി ടി വി ഗണേഷുണ്ട് അതിൻ്റെ തോൽത്തന്നെ റെഡിങ് കിങ്സിലി എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു വ്യക്തിയുണ്ട് ഇവരൊക്കെയാണ് ഇത്ര ഇത്രയും പേരെ പറ്റിയിട്ടാണ് നമുക്ക് അധികമായിട്ട് കേൾക്കുന്നത് അൻ്റ് അതുപോലെ തന്നെ കവിൻ ഈ ഒരു മൂവിയിൽ ഒരു റോൾ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ അറിയുന്നുണ്ട് ഇല്ലെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വരാനുള്ളൊരു ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്യുന്നത് മനോജ് പര പരമാംസയാണ് പിന്നെ അതുപോലെ തന്നെ എഡിറ്റിങ് നിർമ്മലാണ് ചെയ്യാൻ പോകുന്നത് ആർട്ട് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത് കിരൺ ആണ് സ്റ്റണ്ട കൻബരിവാണ് ഈ ഒരു സിനിമ ടു തൗസൻഡ് ട്വൻറ്റി ടു പൊങ്കലിനാണ് റിലീസ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഇട്ടിട്ടുള്ളത് മെയ് ആ ഒരു ഇലക്ഷൻ സോറി ഈ ഒരു മാസം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് യൂറോപ്പിലേക്ക് ഷൂട്ടിങ്ങിന് പോകുമെന്നുള്ളൊരു കാര്യങ്ങളും നമുക്ക് പറയാം അറിയാൻ കഴിയുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഷൂട്ടിങ് തമിഴ്നാട്ടിൽ ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പോസ്റ്റർ ഡിസൈനിങ് എടുത്തിരിക്കുന്നത് ഗോപി പ്രസന്നയാണ് മ്യൂസിക് ആണ് സ്റ്റോറി അത് അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേ തന്നെ ലെസൺ ബി ദിലീപ് കുമാറാണ് സോ ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് എത്ര പേര് കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവിയ നല്ല നമ്മുടെ ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ് ബറോസ് എന്ന് പറയുന്ന സിനിമ സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് ഇയറിലാണ് സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നായകനും നമ്മുടെ ലാലേറ്റൻ തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരൻ ഒരു ലീഡിങ് റോൾ വരാനുള്ള ഒരു ചാൻസസ് ഹൈ ആണെന്നുള്ളത് കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ക്രോർ ആണ് സിനിമയുടെ ബഡ്ജറ്റ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബട്ട് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല നമ്മൾ ഈ റീസെന്റ് ടൈമിൽ റിലീസിന് വന്നതിൽ തമിഴിൽ വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ ഒരു മൂവിയായിരുന്നു സൂരറെ പൊട്ടു എന്ന് പറഞ്ഞ സിനിമ സോ സൂരറെ പൊട്ടു എന്ന് പറയുന്ന സിനിമ സുധാകുങ്കരായിരുന്നു ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സൂര്യാണ് നായകനായിട്ട് വരുന്നത് ഈ ഒരു സിനിമയുടെ ഹിന്ദി വെർഷന് നമുക്ക് ഏപ്രിൽ ഫോർത്തിന് റിലീസ് ചെയ്യുമ്പോൾ എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ് ഉഡാൻ എന്നാണ് ആ ഒരു ഹിന്ദി വെർഷൻ്റെ നയം കൊടുത്തിട്ടുള്ളത് ഫാദ്ഫാസില് നായകനായിട്ട് വരുന്ന ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ജോജി എന്ന് പറയുന്ന സിനിമ സോ ഇത് വല്ല്യം ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത് എന്ന് പറയുന്ന നോവലിനെ ഇൻസ്പെയർ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറിയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് ആമസോൺ പ്രൈമാണ് ഈ ഒരു സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് മേടിച്ചിട്ടുള്ളത് ഏപ്രിൽ സെവന്തിന് ഈ ഒരു മൂവി റിലീസ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ് സിനിമയുടെ ടീസറെ നമുക്കിപ്പോൾ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്ക് റിലീസായ സിനിമകൾ ഏതൊക്കെയാ എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം മലയാളത്തിൽ നിന്നും ഒന്നാമത്തത് ആർക്കറിയാം എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മുടെ ബിജു മാനനാണ് ഈ ഒരു മൂവിയിലെ ലീഡിങ് റോൾ വരുന്നത് പാർവതി തിരുവോത്തുണ്ട് ഷറഫുദ്ദീൻ ഉണ്ട് സോ സിനിമയെ പറ്റിയിട്ട് അത്യാവശ്യം ഒരു മീഡിയം ലെവലൊരു റെസ്പോൺസ് ഒക്കെയാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് രണ്ടാമത്തേത് അനുഗ്രഹീതൻ ആൻ്റണി എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മുടെ സണ്ണി ബൈ നായകനായിട്ട് വരുന്ന സിനിമ ഗൗരി കിഷൻ നായികയായിട്ട് വരുന്ന സിനിമ സോ സിനിമയെ പറ്റിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലൊരു മിക്സ്ഡായിട്ടുള്ളൊരു അഭിപ്രായമാണ് നമുക്കിപ്പോൾ കിട്ടി മുന്നറിയിപ്പിക്കൊണ്ടിരിക്കുന്നത് പോട്സിലവാസ് കോംഗ് എന്ന് പറഞ്ഞ സിനിമ നമുക്കിപ്പോൾ കേരളത്തിൽ റിലീസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ടൊരു കളക്ഷൻ നേടിയ ഒരു ഹോളിവുഡ് സിനിമയാണ് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ സോ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം സിനിമയുടെ ഡി ബി നമുക്ക് അവൈലബിൾ ആണ് ആൻഡ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഷകളൊന്നും അവൈലബിൾ അല്ല ഇംഗ്ലീഷ് മാത്രം ബാക്കിയുള്ള ഭാഷകൾ വരും ദിവസം നമുക്ക് അവൈലബിൾ ആകും എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് വരുന്നുണ്ട് പൃഥ്വിരാജൻ പ്രൊഡക്ഷൻ നിർമ്മിക്കുന്ന ഒരു സിനിമയാണ് കുരുതി എന്ന് പറയുന്ന സിനിമ നായകനും പൃഥ്വിരാജ് തന്നെയാണ് സോ ഈ ഒരു മൂവിയിൽ റോഷൻ മാത്യു ആൻഡ് അതുപോലെ തന്നെ മുരളീ ഗോപി ഷെയൻ ടോം ചാക്കയൊക്കെ ലീഡിങ് റോൾ വരുന്നുണ്ട് സിനിമയുടെ ടീസർ നമുക്ക് ഏപ്രിൽ തേർഡിന് റിലീസാവും എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതൊരു ത്രില്ലർ ബേസിൽ പോകുന്ന ഒരു മൂവിയാണ് കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന് പറയുന്ന മലയാള സിനിമ ഇതൊരു പ്രത്യേക ഒരു ഹൊറർ കോമഡി ഡ്രാമ ജേർണൽ വരുന്ന ഒരു മൂവിയാണ് വിഷ്ണുവിധ വിഷാൽ സാനി അയ്യപ്പനൊക്കെയാണ് ഈ ഒരു മൂവിയിലെ ലീഡിങ് റോൾ വരുന്നത് ഏപ്രിൽ ലെവന്തിന് ഈ ഒരു സിനിമ സി കേരളത്തിൽ റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് സി ഫൈവിൽ ഈ ഒരു സിനിമ ഡിജിറ്റൽ റൈറ്റ്സിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ സൂര്യയുടെ ഒരുപാട് പേർ കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് വാടിവാസൽ എന്ന് പറയുന്ന സിനിമ വെട്ടിമാരൻ്റെ കോംബോയിൽ ഒരുങ്ങുന്ന സിനിമ സോ ആ ഒരു സിനിമയെ പറ്റിയിട്ട് നമുക്കിപ്പോൾ കേൾക്കുന്ന ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ വെട്ടിമാരെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് സൂര്യയുടെ ഒരു ചിത്രമാണ് സോ സൂര്യയുടെ ആ ഒരു സിനിമയുടെ ടൈറ്റിൽ നമുക്ക് ൈറ്റായിട്ട് ഇപ്പോൾ കേൾക്കുന്നത് വിടുതലെ എന്നാണ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അൻ്റെ തന്നെ ഈ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ് ജൂലൈയിൽ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ജൂലൈ മാസം നമ്മുടെ വാടിവാസൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങ് തുടങ്ങും എന്നുള്ളൊരു കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത് ഈ ഒരു മൂവിയുടെ റിലീസിന് പ്ലാൻ ഇട്ടിട്ടുള്ളത് ടു തൗസൻഡ് ട്വൻറ്റി ടു ഒരു ഏപ്രിൽ മാസം ഒക്കെയാണ് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട് വെറ്ററിമാരൻ്റെ ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ഉറപ്പായിട്ട് കമൻ്റിലെ ആസിഫ് അലിയുടെ ഒരു ത്രില്ലർ മൂവി നമുക്കിപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് എ രജിത് സിനിമ എന്നാണ് ആ ഒരു മൂവിയുടെ പേര് അതുപോലെ തന്നെ ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ജേണൽ വരുന്ന ഒരു സിനിമ ആൾറെഡി സിനിമ അനൗൺസ് ചെയ്തതാണ് സോ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് സിനിമ ടൂ തൗസൻഡ് ട്വൻറ്റി വൺ ഒരു എൻ എൻഡിലൊക്കെ തരം റിലീസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കരിക്കിൻ്റെ പുതിയൊരു വീഡിയോ നമുക്കിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് റിലീസ് ചെയ്യാൻ പോണ് റിപ്പർ എന്നാണ് ആ ഒരു വീഡിയോയുടെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ഏപ്രിൽ ത്രീയിന് നെറ്റ്ഫ്ലിക്സിൻ്റെ യൂട്യൂബ് പേജിലും നെറ്റ്ഫ്ലിക്സിൻ്റെ ഫേസ്ബുക്ക് പേജിലും നമുക്ക് ഈ ഒരു വീഡിയോ അവൈലബിൾ ആവും എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ധനുഷിൻ്റെ ഒരു മൂവിയാണ് കർണൻ എന്ന് പറഞ്ഞ സിനിമ ഏപ്രിൽ നയൻത്തിന് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ് ആൻഡ് അതുപോലെ തന്നെ സിനിമയുടെ ടീസർ നമുക്ക് ആൾറെഡി അവൈലബിൾ ആയിട്ടുണ്ട് ബട്ട് സിനിമയ്ക്ക് ട്രെയിലർ കാണില്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് പറയാൻ കഴിയുന്നത് കേരളത്തിലെ ആശീർവാദം സിനിമാസാണ് ഈ ഒരു സിനിമയുടെ ആ ഒരു തിയേറ്ററിക്കൽ റൈറ്റ്സ് മേടിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സിനിമയുടെ നാലാമത്തെ സോങ്ങ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ ചാക്കോച്ചൻ്റെ ത്രില്ലർ മൂവിയായിട്ടുള്ള നായട്ട് എന്ന് സിനിമ ജോജു ജോർജും ദി മിഷാ സജന ഒക്കെ ലീഡിങ് റോൾ വരുന്ന സിനിമയാണ് സിനിമയുടെ സെൻസർ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് വരുന്നുണ്ട് യു ബാർ എ ആണ് നമുക്ക് ആ ഒരു സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത് ഏപ്രിൽ എയ്ത്തിനാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാന് കിട്ടിയിട്ടുള്ളതെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് ഈ ഒരു മാസം നമ്മുടെ ആസിഫ് അലിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസിന് വരാൻ പോകുന്ന ഒരു സിനിമയാണ് ശിക്ഷയും കുറ്റവും ശിക്ഷയും എന്ന് പറയുന്ന സിനിമ രാജീവ് രവിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു സിനിമയുടെ ജൂലൈ ടുവിന് റിലീസ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട് ഇതൊരു ബേസ്ഡ് ട്രൂ ട്രൂ സ്റ്റോറി ഇൻസ്പയർ ചെയ്ത് ഒരു മൂവിയാണ് ദുൽഖർ സൽമാൻ്റെ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് സല്യൂട്ട് എന്ന് പറയുന്ന സിനിമ നമ്മുടെ റോഷൻ ആൻഡ്രോസ് തയ്യാറാക്കുന്ന സിനിമ സി ഇതിനകത്ത് ദിയ പെൻലിയാണ് നായികയായിട്ട് വരുന്നത് സന്തോഷ് നാരായണനാണ് ഈ ഒരു സിനിമയുടെ ഗാനങ്ങളൊക്കെ തയ്യാറാക്കുന്നത് സിനിമയുടെ ടീസറെ നമുക്ക് ഏപ്രിൽ ഫോർത്തിന് ദുൽഖർ സൽമാൻ്റെ ഒഫീഷ്യൽ പേജ് വഴി ഔട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടു ഓണത്തിനാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങളും നമുക്കിപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട്